ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ജയാസ് വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോളിയസ് എന്ന ചെടിയെക്കുറിച്ചാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ ഇലകൾ തന്നെയാണ്. പല പല കളറുകളായിട്ട് പിന്നെ കളറുകൾ വാരി വിതറിയ പോലെയാണ് അതിൻ്റെ ഓരോ ഇലകളും. ഇതിൻ്റെ ഓരോ ചെടിയും പല പല വർണ്ണങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇതിൻ്റെ കെയറിങ് എങ്ങനെയെന്ന് വെച്ചാൽ, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും വെള്ളം കൂടിപ്പോവരുത്. വെള്ളം കൂടിപ്പോയാൽ എന്താണെന്ന് വെച്ചാൽ, വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ വേരുകളൊക്കെ ചീഞ്ഞ് നാശമാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ വെയിലും തന്നെ അത്യാവശ്യമുള്ള ഒരു ചെടി കൂടിയാണ് കോളിയസ്. ഇതിൻ്റെ ഇലയിൻ്റെ ഈ വർണ്ണങ്ങളും ഇത്രയും മനോഹരമാക്കുന്നത് വെയിലിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെ ഇതിനുണ്ട്. പക്ഷേ കത്തുന്ന വെയിലത്ത് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, കോളിയസ് ചീത്ത ആവാൻ കാരണമാണ്. അപ്പോൾ രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങളിൽ മാത്രം ഈ ചെടികൾ വെക്കാൻ നോക്കുക. അതുപോലെ നല്ല വെളിച്ചമുള്ള സ്ഥലത്തും വെക്കണം, അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ മഴക്കാലത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് വെള്ളം തട്ടുന്ന രീതിയിലും കോളിയസ് വെക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോഴും അതിൻ്റെ തണ്ടുകളും വേരുകളൊക്കെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് ചെടിയെടുത്ത് സൈഡിലോട്ട് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പ്രസ് കൊടുക്കേണ്ടതാണ്. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ നടരീതി എങ്ങനെയെന്ന് വെച്ചാൽ, ഇതിൻ്റെ ചെറിയൊരു കമ്പെടുത്തിട്ട് വേറെ ചട്ടിയിൽ വെച്ചാൽ ഇഷ്ടംപോലെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമുക്ക് ഇനി കോളിയാസിൻ്റെ പുതിയ തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ചട്ടി എടുക്കാം. ഞാൻ രണ്ട് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് കളറ് കോളിയാസ് പിടിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് രണ്ട് ചട്ടി എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം നമുക്ക് ഓരോ ചട്ടിയുടെ ഹോൾസും കല്ല് വെച്ചിട്ട് മറച്ച് കൊടുക്കണം. അങ്ങനെ രണ്ട് ചട്ടിയിലും അതുപോലെ ചെയ്യണം. പിന്നെ നമുക്കിതിൻ്റെ മിക്സ് റെഡിയാക്കാം. ഇത് മണ്ണും മണലും ചാണകപ്പൊടിയും, അതുപോലെ ഞാൻ കോഴിമുട്ടൻ്റെ തോടും മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട്. കോഴിമുട്ടത്തോട് ഇടുന്നത് ചെടിക്ക് വളരെ വളരെ നല്ലതാണ്. ഈ ചട്ടിയിലും അതുപോലെ നമുക്ക് അതിൻ്റെ ഹോൾസിൽ കല്ല് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് ചട്ടിയിലേക്കും മണ്ണ് നിറച്ച് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടിതിലേക്കും ആ രണ്ട് ചെടിയും നട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു കമ്പെടുത്തിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണേ. അതിലേക്ക് നമുക്ക് ചെടി ഇറക്കി കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്ന് മണ്ണ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അധികം പ്രസ് ചെയ്യുമ്പോൾ വേണ്ട, എന്നാൽ ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ മറ്റേ ചട്ടിയിലും സെൻറ്ററിൽ ഒരു ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് ചെടി അതിലോട്ട് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ചെറുതായിട്ട് വെള്ളം തളിച്ചിട്ട് വേറൊരു സ്ഥലത്തോട്ട്, അതായത് വെയിൽ തട്ടാത്ത സ്ഥലത്തോട്ട് മാറ്റി കൊടുക്കുക. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.